90 plus my tuition app il focus area materials ubayichu padikku needu board exam ina 90 plus marks hi mia girls ingane simple dress tharikkunnonde endana abhiprayam enikku nalla abhiprayam aanu kavittolu ishtulla thakku ittolu adana endittale samayathinu kudi kalikka marakkarathu jesh edukkandal adale ningale guestukal vannu paranjidum njangalana ivda anubhavikkam അല്ല നേരത്തെ ഹായ് മീ എന്ന് വിളിച്ചേട്ടാ സേമി എന്ന് വിളിച്ചേട്ടാണ് നമ്മുടെ മീ അപ്പൊ മീയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിലെ ഫീഡ്ബാക്ക്സ് എങ്ങനെ ഉണ്ടായിരുന്നു മിയ? ഓ നല്ല, ഇപ്പം ഞാൻ വേറെയുള്ളവരുടെ ഫീഡ്ബാക്ക് നോക്കി പോകേണ്ട കാര്യമില്ല. എനിക്ക് എന്താ പേഴ്സണലി ഫീൽ ചെയ്തെന്നുള്ളത് മാത്രം എടുത്താൽ തന്നെ ഞാൻ 100% ഹാപ്പിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. എന്റെ എന്താ പറയുന്നത്, ഇന്നലത്തെ ആ ഒരു ദിവസം എനിക്ക് ഫുൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വയ്യാത്തതാണ്, ശ്രദ്ധിക്കണ്ട. ഞാൻ മീയുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, യൂഷ്വലി ഒരു ദിവസത്തെ റുട്ടീൻ, ആഫ്റ്റർ മാരേജ് ഉള്ള ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാത്തിനും സമയക്കണക്ക് കൃത്യമായിട്ട് പറയണം. അല്ലല്ല, കാലത്ത് എണീക്കുന്ന സമയം നമുക്കറിയണം. ഞാന് 6 മണിക്ക് ശേഷം എന്തായാലും എണീക്കുള്ളൂ. അതിന് മുമ്പേ 6 മണിക്ക് ശേഷം ആയിട്ടുള്ള സ്ട്രാറ്റജി. അല്ല, 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം നമ്മൾ 6 മണിക്കകത്ത് പെടുമല്ലോ. അപ്പൊ അങ്ങനെ രാവിലെ 10 മണിയും പെടും 6 മണി കഴിഞ്ഞാൽ. ഇല്ല, 6, 6:30, 6 അങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടല്ലോ, ഞാൻ അതും ഉദ്ദേശിച്ചത്. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ശേഷം ബെറ്റർ ആയതാണത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കില്ല. നോർമൽ സംഭവിക്കുന്ന പോലെ തന്നെ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്താണ്, അതായത് നമുക്ക് ബേസിക്കലി നമുക്ക് വർക്ക് ഒന്നും ഇല്ലാതെ നമ്മള് വീട്ടിൽ അടച്ചുമൂടി ഇരിക്കുന്ന ആ ഒരു സമയത്താണല്ലോ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം സിനിമ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ കുറേ സമയം കിട്ടി. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ എന്താ നോർമൽ ഒരു ടൈമിലാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് തന്നെ വല്ല ഷൂട്ടോ കമ്മിറ്റ്മെന്റ്സോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഓടി പോകേണ്ടി വരും. ചിലപ്പോൾ വീട്ടിൽ ഇത്രയും ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടത്തില്ലായിരിക്കും. പക്ഷെ ഇത് ശരിക്കും കുറെ എനിക്ക് സമയം കുറെ കിട്ടി ഈ ഒരു റീസൺ കാരണം. എത്ര മണിക്കായിരിക്കും ഏകദേശം ഉറങ്ങുക? ബിഫോർ മാരേജ് ഞാൻ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളായിരുന്നു. അതിപ്പോ പണ്ട് പോലെ, അതെ, ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈം ആണെങ്കിലും ലേറ്റ് നൈറ്റ് ഇരിക്കുന്നതിന് കുഴപ്പമില്ല. രാവിലെ എണീക്കാൻ മടിയാണ്, രാത്രി എത്ര വേണമെങ്കിലും ഇരിക്കാം, അതായിരുന്നു എന്റെ ഒരു രീതി. ശരി. പക്ഷേ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില്, അപ്പുവിന്റെ വീട്ടില്, അതെ, അപ്പു എന്നാണ്. ഞാൻ മാത്രമല്ല, എല്ലാരും പുള്ളീനെ അപ്പു എന്നാ വിളിക്കുന്നത്. അശ്വിനെ ഞങ്ങൾക്ക് എപ്പോ കാണാൻ പറ്റും? ഒരു ദിവസം ഞാൻ കൊണ്ടുവരാം, ഒരു ദിവസം എല്ലാരെയും മീറ്റ് ചെയ്യിപ്പിക്കാൻ. അതൊരു പോസിറ്റീവ് സൈൻ ആണ്. തങ്കച്ചനൊരു ആഗ്രഹം പറഞ്ഞു. എന്താ? തങ്കച്ചന്റെ റൊട്ടീൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. തങ്കച്ചന്റെ റൊട്ടി ഏകദേശമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ പേര് റൊട്ടീൻ ചോദിക്കണം എന്നൊരു അഭിപ്രായം തങ്കച്ചൻ പറഞ്ഞു. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സ് ആയിട്ട് ഒരു സെലിബ്രിറ്റി മാത്രമല്ല അവിടെ ഇരിക്കാറുള്ളത്. അതായത് ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ രമേഷ് പിഷാരടി ഉണ്ടായിരുന്നു, നവ്യ നായരുണ്ടായിരുന്നു, കണ്ടിരുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ മിയോടൊപ്പം ഒരു ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ മിയക്കുള്ള ഒരു സർപ്രൈസും കൂടെയാണ്. ഈ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബെറ്റർ ഹാഫ് എന്ന് വേണം പറയാനായിട്ട്. ഈ ബെറ്റർ ഹാഫ് മിയുടെ സ്വന്തം ബെറ്റർ ഹാഫ്. ലെറ്റ്സ് വെൽക്കം അശ്വിൻ ഫിലിപ്പ്. ും പൊന്താരം കണ്ണുന്നിൽ വന്നാൽ തോളി കൈയിട്ട് എന്നൊപ്പം പിടിയൊന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ കേന്ദ്രത്തിൽ പിടിച്ചു. ഇതാണ് അശ്വിൻ ഫിലിപ്പ്, അറിയാന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെട്ടുള്ളൂ, എനിക്ക് അതത്ര. അതായിരിക്കും ഏറ്റവും നല്ലൊരു അവസരം തോന്നുന്നു. എന്റെ പേര് അശ്വിൻ ഫിലിപ്പ്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ജിമ്മി ജോർജ്. നാട്ടുകാരെന്ത് വിളിക്കും? നാട്ടുകാർ കൂടുതലും മിയ എന്ന് വിളിക്കും. ചേട്ടന്റെ സ്ഥലം എവിടാ? അവിടുത്തെ സ്ഥലം കൊച്ചി. ആ ഓക്കെ, ആരെ കല്യാണം കഴിച്ചത്? ജിമ്മി ജോർജ്. ഏ, നിങ്ങൾ അങ്ങോട്ടും പേര് പറഞ്ഞു. ശരി, അപ്പൊ പറയൂ, എന്തൊക്കെയാണ് ചേട്ടാ വിശേഷങ്ങള് ലൈഫില്? ഇപ്പതാ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു കല്യാണം, അതിനുശേഷം അടിപൊളിയായിട്ട് മുന്നോട്ട് പോണു. പറയൂ ആ ഒരു ഹാപ്പിനെസിനെ പറ്റിട്ടൊക്കെ. എല്ലാം വളരെ നല്ലതായിട്ട് പോകുന്നു. ഷീസ് എ വെരി ഗുഡ് വൈഫ്. തിരിച്ചവിടുന്ന് കോംപ്ലിമെന്റ് കൊടുക്കട്ടോ. ഈ ഒരു ഒരു വൺ ഫീൽ ഉണ്ട്, അത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കാം. ഒരു വലിയ കാര്യം.
മീറ്റിംഗ് ആയി പോയി എന്നോട് പറഞ്ഞില്ല. അതാണ് നമ്മുടെ അടുത്ത് ഭയങ്കര വെയിറ്റ്. നമ്മളിപ്പോ ബാക്ക് സ്റ്റേജിൽ കൂടെ അല്ലേ, ബാക്കി കംപ്ലീറ്റ്. ശരി, അപ്പം പറയൂ ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അല്ല, ഞാൻ എന്റെ കുറെ വിശേഷം പറഞ്ഞില്ലേ, പറഞ്ഞോ. അല്ലെ, എന്നെ കുറിച്ച് ഒരു സെന്റൻസ് ഇപ്പൊ പുകഴ്ത്തി പറഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും ബിഗ് സ്ക്രീനിലുള്ള മീ ആണ്. അല്ല, പറയട്ടെ, പേഴ്സണലി നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതല്ലാണ്ടുള്ള ശരിക്കുള്ള മിയ ആസ് എ വൈഫ് ഒന്ന് പറയോ. എന്നെ മിയ എന്ന് വിളിക്കാറില്ല കേട്ടോ, ജിമി എന്നാ വിളിക്കുന്നത്. ജിമി, ഓക്കെ. ചേട്ടാ നല്ലത് ഒരു രണ്ടു മൂന്നും നല്ലത് പറഞ്ഞോളൂ. നല്ലപോലെ വർത്തമാനം പറയും. അതുകൊണ്ട് എനിക്ക് സമയം പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട്. അധികം ടോക്കറ്റീവ് ആരാ? ഓൾവേസ്. ഏറ്റവും അധികം തല്ലു പിടിക്കുന്നത് ആരാ? അത് ഞാനായിരിക്കും. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണോ? അല്ല, തല്ലുപിടുത്തം അങ്ങനെയല്ല, ഈ ചൊറിയ എന്ന് പറയില്ലേ, അല്ലോ ചെയ്യ, ആ സാധനം ഭയങ്കര ഇഷ്ടമാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. ആരാണ്? കണ്ട പറയില്ലെങ്കിലും ഇങ്ങനെ എന്നിയെന്നാണ് പറയാ, ചേട്ടനെ കണ്ടാലറിയോ ഒരു ശാന്തശീലനാണെന്ന്. ഓക്കേ, വെരി മച്ച്. അത് ഇഷ്ടമായി. ശരി, ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും മിയയുടെ ഫിലിംസും കാര്യങ്ങളെല്ലാം പക്ക ഫോളോ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നോ, അതോ കല്യാണത്തിന് ശേഷമാണോ? ഈ കല്യാണത്തിന് ശേഷമാണ് കൂടുതലും ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ശരി, അതിനു മുമ്പ് ഐ ഹാവ് സീൻ ഫ്യൂ, അത്ര ഉള്ളായിരുന്നു. അപ്പൊ അതിനു മുമ്പ് മിയയുടെ അങ്ങനെ ഫിലിംസ് കാണുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? ഫിലിം കണ്ടിട്ടുണ്ട്, കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഫോളോ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അതായത് ഇപ്പം സിനിമ കണ്ടു, സിനിമ കണ്ടപ്പോ ഹോൾ ഫിലിം അങ്ങനെ അങ്ങ് കണ്ടു, ആ ഇന്ന ആളുണ്ട്, പക്ഷെ ഇന്ന ആൾ ആരാണ്, ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അങ്ങനെ തേടി പോകുകയും അത് എന്താ പറയുന്നേ, ദൈവം അങ്ങനെയാണ് വരച്ചിട്ടത് എന്ന് തോന്നുന്നു. അതപ്പോ അങ്ങനെ അങ്ങ് വന്നു. ഞങ്ങള് അറേഞ്ച് മാരേജ് ആണ്. പ്രോപ്പർ എന്താ പറയുന്നേ, അറേഞ്ച് മാരേജിൽ സംഭവിക്കുന്ന പോലെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നു, കണ്ടു, പേരൻസ് ഉണ്ടായിരുന്നു, അപ്പുന്റെ പേരൻസ് ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ വന്ന് പ്രോപ്പർ രീതിയിലുള്ള പെണ്ണ് കാണൽ, അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ കണ്ടു, പിന്നെ സംസാരിച്ചു തുടങ്ങി. ഇതെല്ലാം കൊറോണ ലോക്ക്ഡൌൺ ടൈമിലാണ് ഞങ്ങളുടെ കാണലും കാര്യങ്ങളും. ചടപടയും. ശരി, അശ്വിന്റെ ഏറ്റവും ഇഷ്ടമുള്ള അഞ്ച് ക്വാളിറ്റീസ് പറയും. അപ്പോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല, കാര്യങ്ങളെല്ലാം സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അറിയുകയും ചെയ്യാം, അത് ചെയ്യാൻ മടിയുമില്ല, അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. അപ്പൊ ചിലര് നമ്മൾ കേൾക്കാൻ മേലെ അടുക്കളയിൽ വെള്ളം എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല, അങ്ങനെ ഒട്ടുമേ സ്വന്തം കാര്യം ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പേഴ്സണേ അല്ല. സ്വന്തം ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അറിയാം, അങ്ങനെ ഹെൽപ്പ് ചോദിക്കലും കുറവാണ്. ഒറ്റയ്ക്കാണോ ചായട്ട് കുടിക്കാറ്? ദിവസത്തിൽ ഒരു കോഫി കുടിക്കലേ ഉള്ളൂ, അത് രാവിലെ എണീക്കുമ്പോ തന്നെ സ്വന്തമായിട്ട് ടേസ്റ്റിൽ കുടിക്കണം. ശരി, രണ്ടാമത്തെ ഒരു കാര്യം, മറ്റുള്ളവരെ അധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഒന്നുമല്ല. ഡിസ്റ്റർബ് ചെയ്യാന്ന് വെച്ച് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പുവാണ് ആദ്യമേ എണീക്കുന്നത്, ബട്ട് അപ്പു എണീറ്റു, അങ്ങനെ ഒരാൾ എണീറ്റു ആ റൂമിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഓരോ ഒച്ചയാനക്കോ കേൾപ്പിക്കാതെ പൂച്ചനെ പോലെ നടന്നിട്ട് കാര്യം, അതായത് ഉറങ്ങുന്ന ആളെ ഡിസ്റ്റർബ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു രീതിയൊക്കെയാണ്. എന്നെ ഇന്നുവരെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ വിളിച്ച് എണീപ്പിക്കും അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എത്ര മണിക്ക് എണീക്കും? 7:38. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല എന്നെ, ഇന്നുവരെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുകയോ അങ്ങനെ ആരെയും അങ്ങനെ ചെയ്യത്തില്ല. എന്നെ മാത്രമല്ല, ഉറങ്ങുന്ന ആളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു അവനവന് ഇഷ്ടമുള്ളതും കംഫർട്ടബിളും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരാളാണ്. അവർക്കത് ഇഷ്ടമാണെങ്കിൽ അവരത് ചെയ്തോട്ടെ, അവരതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ അവരത് ചെയ്തോട്ടെ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ശരിക്കും എല്ലാവർക്കും അവനവന്റേതായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്പേസ് കൊടുക്കാൻ വളരെ അധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അശ്വിൻ. ശരി, എന്നെ ഇപ്പുറത്ത് മാറി ചോദിക്കുന്നുണ്ടല്ലോ, സീരിയസ് ആയിട്ട് സംസാരിക്കാൻ. മിയയുടെ, അതായത് എന്തായിരുന്നു വീട്ടിൽ വിളിക്കാന്ന് പറഞ്ഞേ? ജിമി. ജിമി, ജിമിയുടെ ഇഷ്ടമല്ലാത്ത ക്വാളിറ്റീസ് എന്താ? അത് ക്വാളിറ്റി അല്ല കേട്ടോ, കാര്യങ്ങൾ എന്താ? ചേട്ടാ തുറന്നു പറഞ്ഞോളൂ ചേട്ടാ, കുറെ പറയണ്ടോ ചേട്ടാ? ഈ സമയത്താണെങ്കിൽ നമുക്ക് എന്ത് സേഫ് അവിടെ പറയാം. ഈ സമയത്ത് ചേട്ടാ എന്താണെങ്കിലും ചേട്ടൻ മനസ്സ് പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ പറയാം. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലേ, നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഇപ്പോഴും അറിയില്ല. അത് മീ ഇവിടെ സത്യം പറഞ്ഞോട്ടോ, ഞാനെല്ലാം കഴിക്കാനായിട്ട് ചെല്ലാറുണ്ട്, കുക്കിംഗ് തുടങ്ങിയിട്ടില്ല. പഠിച്ചോണ്ടിരിക്കുകയാണോ? ഓംലെറ്റ്, കോഫി, ടീ, സാൻഡ്വിച്ച്. അയ്യോ, അതൊക്കെ പഠിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ സോസേജ് ഉണ്ടാക്കി തന്നു. ചേട്ടൻ എപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് വിചാരിച്ചു ഒരു സിനിമ നടിയെ വിവാഹം കഴിക്കണോ? ഞാനങ്ങനെ
ചിന്തിച്ചിട്ട് പോലും സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കാൻ പോകണം അങ്ങനെ എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? പറഞ്ഞതും ഒരു പോയിന്റ് ആണ്, നല്ലപോലെ വർത്തമാനം പറഞ്ഞോളൂ. എനിക്ക് വോളിയം കൂടാ, എനിക്കാണെങ്കിൽ വോളിയം വളരെ കുറവാ. അപ്പൊ സംസാരിക്കുമ്പോ ശബ്ദം ഭയങ്കര കുറവാ. ആദ്യമൊക്കെ ഞങ്ങൾ ഫോൺ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ ഭയങ്കര അതെ എന്തെടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഇങ്ങനെ ഇരിക്കുക എന്താ ഒന്നുകൂടെ പറഞ്ഞേ ഞാൻ എല്ലാം റിപ്പീറ്റ് ചോദിക്കുന്നു. ഇപ്പൊ ഇച്ചിരി ശബ്ദം കൂടിയതാ, മറ്റേത് ആദ്യമേ ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഏറ്റവും അടുത്ത് കണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ്. ഞങ്ങളെല്ലാരും ഒരേപോലെ പറഞ്ഞൊരു സംഭവമാണ് വന്നപ്പോ. ബാക്കി എല്ലാം ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് മികച്ചതായിട്ട് കോമഡി വേഷം ചെയ്തത്. പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്കമിങ് ഇനി ഭാവി പരിപാടികൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലാനിങ്സ്? എന്റെ ബിസിനസ് നടത്തിക്കൊണ്ട് കൊച്ചിയിലാണോ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ബിസിനസ് ആണെന്ന് അറിയാം, കൊച്ചിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ ബിസിനസ് എസ്റ്റേറ്റ് ഉണ്ട്, രണ്ടു മൂന്ന് ഹോട്ടൽസ് ഉണ്ട്. ശരിക്കും പിന്നിച്ചേട്ടൻ വന്ന പോലെ ഇദ്ദേഹമാണ് വേദനിക്കണ കൂടി. അല്ല ലക്ഷ്മി, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് വേണ്ടി നമ്മുടെ ഫ്ലോറിന്റെ രീതി അനുസരിച്ച് എന്തെങ്കിലും പെർഫോമൻസോ? വെറുതെ പാട്ട് നിർത്തി കേൾക്കാൻ ഒരു ആഗ്രഹം. ഒരു സുഖമറവിയിലൊരുകുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ കൈഡി കൊടുക്കാണ്. സച്ച് എ സ്വീറ്റ് കപ്പിൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ്. മിയ പാട്ട് പാടിത്തരാറുണ്ടോ? മിയ പാട്ട് പാടിക്കോട്ടെ. പെട്ടെന്ന് മിയ പാടണം എന്ന് തോന്നുന്ന ഒരു പാട്ട് ഏതാ? മിയ മിയ പൂഞ്ഞ എന്നുള്ള പാട്ട്. പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടോ മിയെ കൊണ്ട്? ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം പിന്നെ ഞാൻ ചോദിച്ചത്. എന്നാ പെട്ടെന്ന് അശ്വിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, അപ്പുന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പാടാൻ തോന്നുന്ന ഒരു പാട്ട്. പാടാൻ തോന്നണില്ല എന്ന് പറഞ്ഞ കുടുംബ അയ്യോ എന്താ പറയണില്ല. ഇതിന് മുമ്പായിട്ട് അപ്പുറത്തെ വീട്ടിലെ ആളല്ലേ, നേരിട്ട് പറയാൻ പറയുമ്പോ ആലോചിക്കണമെന്നൊക്കെ പറയാൻ. അപ്പുറത്തെ വീട്ടിലെ ആളാണ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്തോ ഒരു ഇൻട്രോ പറഞ്ഞു തുടങ്ങാം. ഇത്ര നാളത്തെ ലൈഫിനെ പറ്റിട്ട്, ആ ഒരു ഹാപ്പിനെസിനെ പറ്റിട്ട്, ജസ്റ്റ് ഇതുവരെ പറയാത്ത കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നേരിട്ട് പറഞ്ഞിട്ട് അതിന്റെ സ്വീറ്റ്നസ് ഇരട്ടിക്കാനായിട്ട് പാട്ട് പാടിച്ചേ അല്ലേ? മാരീഡ് ലൈഫ് സന്തോഷമായിട്ട് തന്നെയാ പോകുന്നത്. ഞാൻ എന്താണ്, ഞാൻ വലിയ ടെൻഷൻ അടിക്കാനൊന്നും പോയിരുന്നില്ല. എപ്പോഴും ലൈഫ് ഞാൻ എനിക്ക് നല്ലതേ വരുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്, അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ടിലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നപ്പോഴും ലൈഫിനെ കുറിച്ച് ഞാൻ ഒരുപാട് എന്താണ് ഒരുപാട് പ്ലാനിങ്സും ഒരുപാട് കൺഫ്യൂഷൻസും കോംപ്ലക്സും ഒന്നും ആക്കാൻ പോയില്ല. ഞാൻ വളരെ പ്ലെയിൻ മൈൻഡോടുകൂടി പോസിറ്റീവ് തോട്ടിലാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എൻട്രി ചെയ്തത്. അപ്പോൾ മേ ബി ആ ഒരു പോസിറ്റീവ് മൈൻഡ് എനിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഉദ്ദേശിച്ചാലും സന്തോഷമായിട്ടാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷമായിട്ട്, സീരിയസ്ലി വളരെ സന്തോഷമായിട്ടാണ് ലൈഫ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, വലിയ ക്രെഡിറ്റ് അപ്പുവിന് തന്നെയാണ്. അപ്പു എൻ്റെ ലൈഫ് ഭയങ്കര ഈസി ആക്കി, ഭയങ്കര കാം ആക്കി എന്നൊക്കെ പറയാം. ഈ ഒരു സന്തോഷത്തിൽ ഇനി നീയുടെ ഒരു ടോക്ക് ഓഫ് ലവ് അശ്വിൻ. Thank you.
അതൊരു ഒരു പ്രൊഫഷണൽ നീ കളിയാക്കി പറഞ്ഞതല്ല. ഒന്നാമത് ഈ ചില ചില പാട്ടുകളുടെ നമ്മളുടെ മനസ്സിൽ കയറിയിരിക്കുന്ന പാട്ടാണ്. പാട്ടിന്റെ സെലക്ഷൻ തന്നെ ഭയങ്കരമായി പോയി. തന്നെ അല്ല മിയ ഒരു പ്രൊഫഷണൽ ഗായിക പാടുന്ന അതേ ലെവലിൽ പിച്ചൗട്ടൊന്നും ആവാതെ അതാണ് ആ സംഗതികളൊക്കെ അത്ര റിസ്ക് ആയിട്ടുള്ള പാട്ട് കാലും കൊരുത്തുന്നാ പാടി. അതാണ് ഏറ്റവും വലിയ അല്ല വേറൊന്നല്ല എനിക്ക് തോന്നിയത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേറെ വോയിസും പാടുമ്പോൾ നല്ല ചേട്ടാ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ പാടുന്നു. നിന്റെ പാട്ടുകാരനാണ് കേൾപ്പിക്കണോ? വേണ്ട മതി. എന്റെ മേക്കപ്പ് പറ്റിക്കരുത് മിയ. ഒരു വലിയ കൈഡി കൊടുക്കാം. എന്തായാലും വന്നു ഒരു ഡുവറ്റ് ഡാൻസിന്റെ ചെറിയൊരു അംശം നിങ്ങളുടെ നമുക്ക് കിട്ടി. ഒരു കുട്ടി ഗെയിം എടുക്കട്ടെ. എന്റെ അമ്മേ ഒറ്റ മിനിറ്റ്. ഒരു പന്നിപ്പടക്കം കടിച്ചു പൊട്ടിക്കുന്നു. അശ്വിൻ ചേട്ടൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വൺ മിനിറ്റ് ഗെയിം. ഓക്കെ ശരി. കുറച്ചു നേരം കൂടെ ഞാൻ ഒന്ന് കട്ടുമ്പോ ഒരു കുട്ടി ഗെയിം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പോയിക്കൊള്ളട്ടെ. പിന്നെ നിങ്ങളായി നിങ്ങളെ പാടായി. ഒരു കുട്ടി നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള നമ്മുടെ പിരമിഡ് ഗെയിം ആണ്. സംഗതി ഇത്രയേ ഉള്ളൂ. പിരമിഡ് നമ്മൾ ഉണ്ടാക്കുന്നു 6 5 4 3 2 1. അതേപടി ഇതുപോലെ തിരിച്ചു വരണം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. രണ്ടു പേരിൽ ആരാണ് പുപ്പുലി എന്നുള്ളത് നമുക്ക് ഇപ്പറിയാം. ഒരാള് പുലി ഒരാള് പുപ്പുലി. സ്വഭാവം ഭാര്യയുടെയും ഭർത്താവിന്റെ എന്റെ ഭർത്താവ് തേനാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇപ്പൊ പുറത്തു വരും. ഓക്കെ അപ്പൊ ഇതിനും കൗണ്ട് ഡൗൺ കൊടുക്കല്ലേ. നമുക്ക് ഒരുമിച്ച് കൗണ്ട് ഡൗൺ കൊടുക്കാം. റെഡി സോ കൗണ്ട് ഡൗൺ പ്ലീസ്. മറ്റാള് ജയിച്ചോട്ടെ എന്നുള്ള കോമ്പറ്റീഷൻ രണ്ടുപേരും ലൈൻ സ്ട്രേറ്റ് ആയിരിക്കണം. ശരിയാൻ പാടില്ല. വേഗമായിക്കോട്ടെ. നീയുടെ തേർഡ് ലൈൻ ആയി. രണ്ടുപേരും സമാധാനത്തിന്റെ പാതയിലൂടെ ആണ് നടക്കുന്നത് പോണത്. സ്പീഡ് കൂട്ടിയാ നന്നായോ. അയ്യോ 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 പെട്ടെന്നെടുത്തോ പെട്ടെന്നെടുത്തോ. ആ കട്ടക്ക് ഇട്ടിരിക്കുകയാണ്. അല്ല ആ ഭർത്താവിന് വേണ്ടി താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പൊ ഇതിന് സ്കോർ ചെയ്തിട്ടുള്ളത് നമ്മുടെ അശ്വിൻ ചേട്ടനാണ്. ഞങ്ങളുടെ ടീമാ ഞങ്ങളുടെ ടീമാ. ഇപ്പഴെങ്കിലും അങ്ങനെ വിളിക്കാൻ ഒരു കളി ജയിച്ചപ്പോ ഞങ്ങളുടെ കൊണ്ടുപോയി. അപ്പൊ ടെൻഷൻ അടിക്കണ്ട, കാരണം ഈ ആ ഗ്ലാസുമായിട്ടുള്ള ഒരു ഗെയിം ആയതുകൊണ്ടാണ്. അത് ശരിയാന്ന് പറയാം. അടിപൊളിയാണ്. ഇതുപോലെ തന്നെ നല്ല മേഡ് ഫോർ ഈച്ച് അതേഴ്സ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി മാരിഡ് ലൈഫ് വിഷസ്. വീണ്ടും വീണ്ടും വിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കണ്ടേ? ഉറപ്പായിട്ടും. ഇതൊക്കെ സിമ്പിൾ ഗെയിം ആ, കുറച്ച് ഹെവി ടാസ്ക് കൊടുത്താലോ. കാണുകയല്ലേ? യെസ് പ്ലീസ് പ്ലീസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു.